വിദ്വേഷ പ്രസംഗത്തിനെതിരെ സുപ്രീം കോടതി ഇടക്കിടെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കാറുള്ളത്. സംഘപരിവാര ശക്തികൾ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് സിഎഎ പ്രക്ഷോഭകാലത്തെല്ലാം രാജ്യതലസ്ഥാനത്തെ കലാപത്തിയിൽ കത്തിച്ചത് വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയാണ്. മണിപ്പൂരിലും ഹരിയാനയിലുമെല്ലാം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നതും വെറിയുടെ ബാക്കിപത്രങ്ങൾ തന്നെയാണ്. അപ്പോഴെല്ലാം മാറി നിന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതിനാൽ തന്നെ കേരളത്തിലെ ഏതൊരു സംഭവത്തെയും ഭീകരവൽക്കരിക്കാൻ സുവർണാവസരം കാത്തിരിക്കുന്നവരാണ് സംഘികൾ. ഇഡിയായി അതിന് ആക്കം കൂടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ വ്യാജ പ്രചാരണങ്ങളും എട്ട് നിലയിൽ പൊട്ടുകയാണ്. എന്നിട്ടും സംഘപരിവാര കള്ളപ്രചാരണങ്ങൾക്ക് ഇടം നൽകുക മാത്രമല്ല, അതിനേക്കാൾ വലിയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുകയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ. എന്തിനേറെ ലോകത്തെ എല്ലാ സംഭവങ്ങളിലും വലിയ വായിൽ അഭിപ്രായങ്ങൾ പറയുകയും എഴുതുകയും ചെയ്യുന്ന സെബാസ്റ്റ്യൻ പോൾ, നികേഷ് കുമാർ തുടങ്ങി പലരുടെയും ഉള്ളിലിരിപ്പും കളമശ്ശേരിയിലൂടെ പുറത്തു വന്നു. യഹോവയുടെ സാക്ഷികളുടെ കൺവെൻഷനിൽ ഉഗ്ര സ്ഫോടനം നടത്തി മൂന്ന് പേരെ കൊലപ്പെടുത്തുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ തന്നെ മലയാളത്തിലെ പല മാധ്യമങ്ങളും കണ്ണുനട്ടത് ഫലസ്തീനിലേക്കും ഹമാസിലേക്കുമായിരുന്നു. ജനം ടി വി, മറുനാടൻ മലയാളി, കർമ്മ ന്യൂസ് തുടങ്ങിയ സംഘപരിവാര നാവുകൾക്ക് അപ്പുറത്തേക്ക് ഇത്തരക്കാരുടെ മുഖം മൂടി കൂടിയാണ് അഴിഞ്ഞു വീണത്. ചാനൽ റേറ്റിംഗിന് വേണ്ടിയുള്ള വാചക കസർത്തായി മാത്രം ഇതിനെ കാണാനാവില്ല. ഒരു സമുദായത്തിനെതിരെ മനസ്സിൽ ഉറഞ്ഞിരിക്കുന്ന വിദ്വേഷവും വെറുപ്പും കൊടും വിഷമായി മാറിയെന്നതിന്റെ സാക്ഷ്യമാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെയും ബി ജെ പി സംഘപരിവാർ നേതാക്കളുടെയും വാക്കിലൂടെയും എഴുത്തിലൂടെയും പുറത്തുവന്നത്. അത് ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ടല്ലെന്നും കേരളത്തെ തന്നെ തകർക്കാനാണെന്നും തിരിച്ചറിയുന്നതിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് പറ്റുന്ന വീഴ്ചകൾ അതീവ ഗുരുതരമാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ വിഷം ചീറ്റൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തന്നെ പറഞ്ഞതുപോലെ വെറും വിഷമല്ല, കൊടും വിഷമാണിത്. പക്ഷേ അതെല്ലാം വെറും ഒരു കേസിൽ ഒതുങ്ങിപ്പോവരുത്. അങ്ങനെ ജാമ്യമില്ലാ വകുപ്പ് എന്ന പേരിൽ കേസെടുക്കപ്പെട്ട സംഘപരിവാര വിഷനാവുകളൊന്നും തന്നെ ഒരു മണിക്കൂർ പോലും അഴിയെണ്ണിയിട്ടില്ല. ശശികലയും പ്രദീഷ് വിശ്വനാഥും സന്ദീപ് വാര്യരും കെ സുരേന്ദ്രനും വി മുരളീധരനും അഡ്വക്കേറ്റ് കൃഷ്ണരാജും ശ്രീരാജ് കൈമളുമെല്ലാം ഇപ്പോഴും വിഷം ചീറ്റുന്നതിന് കാരണവും മറ്റാരുമല്ല. ഹലാൽ, ഹിജാബ് എന്നിവയുടെ വേഷത്തിലും വസ്ത്രത്തിലും ഭക്ഷണത്തിലുമെല്ലാം വിദ്വേഷ മനസ്സിൽ നിന്ന് പുറത്തുചാടിയ കമന്റുകളിലൊന്നും കാര്യക്ഷമമായ നടപടികൾ കേരളം കണ്ടിട്ടില്ല. പി സി ജോർജിന്റെ വിഷം തുപ്പൽ പരിസരമാകെ മലിനമാക്കിയതും നാം കണ്ടതാണ്. ഇതിലെല്ലാം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ പോലീസിൽ നിന്ന് തലോടൽ ലഭിക്കുന്നതാണ് വിഷം ചീറ്റൽ തുടരാൻ കാരണം. ഇപ്പോൾ ലോകമാകെ ഫലസ്തീനികളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിനെതിരെ ശബ്ദമുയരുമ്പോൾ ഇങ്ങ് കേരളത്തിലും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഈ അവസരത്തിൽ തന്നെ കളമശ്ശേരിയിൽ യഹോവയുടെ സാക്ഷികളുടെ 2000-ലേറെ പേർ പങ്കെടുത്ത കൺവെൻഷനിൽ ബോംബ് പൊട്ടിച്ചപ്പോൾ തൊപ്പി ധരിച്ചവരെയും മുസ്ലിം പേരുകാരെയും തപ്പി നടന്ന പോലീസുകാരെയും കേരളം കണ്ടു. കുറഞ്ഞ മാസങ്ങൾക്കിടയിൽ എത്രയെത്ര സംഭവങ്ങളുടെ പേരിലാണ് കേരളത്തെ തകർക്കാനായി ശ്രമിച്ചത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ്, കണ്ണൂർ ട്രെയിൻ തീവെപ്പ്, പാലക്കാട്ട് ജവാന്റെ ശരീരത്തിലെ പി എഫ് ഐ വ്യാജ ചാപ്പകുത്തൽ, കുമ്പളയിൽ വിദ്യാർത്ഥിനികൾ ബസ് നിർത്താത്തതിൽ പ്രതിഷേധിച്ചതിനെതിരായ വർഗീയ പ്രചാരണം, ഇതിലെല്ലാം സംഘപരിവാരത്തിനൊപ്പം തന്നെ വെറുപ്പ് പ്രചരിപ്പിച്ചവരിൽ മേൽക്കോയ്മ മാധ്യമങ്ങളും ഉണ്ട്. ഓൺലൈൻ യൂട്യൂബ് ചാനലുകളും ഉണ്ട്. കളമശ്ശേരി സ്ഫോടന പരമ്പരയിലും പ്രതി ഡൊമിനിക് മാർട്ടിൻ സ്വയം ഭൂവാകുന്നതിന് മുമ്പ് ഇതേ മാനസികാവസ്ഥയിലൂടെയാണ് മാധ്യമങ്ങളിൽ മിക്കതും സഞ്ചരിച്ചത്. മാർട്ടിന്റെ കുറ്റസമ്മതം പോലും സമ്മതിക്കാൻ മടിച്ച ചാനലുകളെയും നാം കണ്ടു. ഇപ്പോൾ തന്നെ പ്രധാന വാർത്തകളിൽ നിന്ന് കളമശ്ശേരി ബോംബ് സ്ഫോടന പരമ്പര മാഞ്ഞു പോവുകയാണ്. കേരള ചരിത്രത്തിൽ തന്നെയുണ്ടായ ഏറ്റവും വലിയ ആസൂത്രിത ബോംബ് സ്ഫോടനത്തിൽ ഗൂഢാലോചനകൾ ഒന്നുമില്ലെന്നും ഒറ്റയ്ക്കാണ് നടത്തിയതെന്നും മാധ്യമങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർമാരും അനിൽ ആന്റണിമാരും ഇനിയും വരും. അവർ സുവർണാവസരം കാത്തുനിൽപ്പുണ്ട്. ജാഗ്രതയൊന്നും പോരാ, അതീവ ജാഗ്രത തന്നെ വേണം. കാരണം ഇത് ഏതെങ്കിലും മുന്നണിക്കോ സർക്കാരിനോ എതിരെയുള്ള ആക്രമണമല്ല, കേരളത്തിനെതിരായ യുദ്ധ പ്രഖ്യാപനമാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലപ്പോഴും നാം രക്ഷപ്പെടുന്നത്. എന്നാലത് എപ്പോഴും സംഭവിക്കണമെന്ന് ഇല്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കൊടും വിഷം ചീറ്റുന്നത് കേന്ദ്രമന്ത്രിയായാലും അവരുടെ ശിങ്കിടികളായാലും മാധ്യമ മേലങ്കിയണിഞ്ഞ വിദ്വേഷ പ്രചാരകരായാലും കടുത്ത നടപടി എടുത്തേ തീരും. എല്ലാം പതിവ് പോലെ കേസെടുക്കലിലും ബ്രേക്കിംഗ് ന്യൂസുകളിലും ഒതുങ്ങുകയാണെങ്കിൽ ഇനിയുള്ള കാലവും കൊടും വിഷം കൊണ്ട് കേരളമാകെ മലിനമാവും. അപ്പോൾ കത്തിത്തീരുന്നത് ഏതെങ്കിലും ഒരു സമൂഹമായിരിക്കില്ല, കേരളമെന്ന മോഡലായിരിക്കും, മലയാളി എന്ന അഭിമാനമായിരിക്കും.